നമസ്കാരം. മൂന്നാറിന്റെ മാത്രം കുണ്ടള വാലിറയിൽ ഇടുക്കിയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ തമിഴ്നാട് അതിർത്തിയായ ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ ആഹ്ലാദത്തിലാണ് ഇടുക്കിക്കാർ. ഇടുക്കിയുടെ യാത്രാക്ലേശത്തിന് ഇത് ഒരു പരിധിവരെ ആശ്വാസമാകും. ഇടുക്കിയിൽ ഇപ്പോഴും ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടില്ലേ എന്ന് സഹതപിക്കുന്നവരോട് ഒരു കഥ പറയാം. മൂന്നാറിന്റെ തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പിനും കുന്നിൻ ചരിവുകൾക്കും നടുവിലൂടെ മന്ദം മന്ദം ചൂളം വിളിച്ചു നീങ്ങിയ ഒരു ട്രെയിൻ സർവീസിന്റെ കഥ. ഇടുക്കിയുടെ പ്രകൃതി രമണീയത തൊട്ടറിഞ്ഞ കുണ്ടളവാലി റെയിലിന്റെ ചരിത്രം. ആയിരത്തി 1880 മുതലാണ് മൂന്നാറിൽ തേയില കൃഷി ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് മൂന്നാറിലെ മണ്ണ് തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത്. ഇളം വെയിലിലും കോടമഞ്ഞിലും തേയില വളരുന്നതിനനുസരിച്ച് മൂന്നാറും വളർന്നു. തേയില കൃഷി വ്യാപകമായതോടെ മൂന്നാറിൽ 16 ഫാക്ടറികൾ വരെ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. പ്രാരംഭകാലത്ത് തേയില തൊഴിലാളികളെയും കാളകളെയും ഉപയോഗിച്ച് മൂന്നാറിൻ്റെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടുന്ന് റോപ്പ് വേ ഉപയോഗിച്ച ബോഡിനായ്ക്കന്നൂരിലേക്കും പിന്നീട് തൂത്തുക്കുടി തുറമുഖം വഴി കപ്പലിൽ കയറ്റി ഇംഗ്ലണ്ടിലേക്കും കൊണ്ടുപോയിരുന്നു. 22 വർഷത്തോളം ഇത്തരത്തിൽ ചരക്ക് ഗതാഗതം നടത്തിയെങ്കിലും തേയില ഉത്പാദനം കൂടിയതോടെ ഈ രീതി അപ്രാപ്യമായി മാറി. ഇതായിരുന്നു മൂന്നാറിലേക്ക് ആദ്യ മോണോറെയിൽ കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത്. 1902 മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ മാട്ടുപെട്ടി കടന്ന് മോണോറെയിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് നീങ്ങാൻ ആരംഭിച്ചു. മാട്ടുപെട്ടി കുണ്ടള വഴി 35 കിലോമീറ്റർ ദൂരമാണ് മോണോറെയിലിന് പിന്നിടേണ്ടിയിരുന്നത്. എന്നാൽ കാളകളെ ഉപയോഗിച്ചുള്ള മോണോറെയിലിന് പരിമിതികൾ ഏറെയുണ്ടായിരുന്നു. ഈ പരിമിതികളാണ് മൂന്നാറിലെ ആദ്യ ആവി എഞ്ചിൻ ട്രെയിനിൻ്റെ ഉദയത്തിന് കാരണം. 1908 ആദ്യ ആവി എഞ്ചിൻ മൂന്നാറിലേക്ക് എത്തുന്നത്. റോപ്പ് വേയിൽ ഇരുമ്പ് വടം കെട്ടി 4 ആവി എഞ്ചിനുകൾ പല ഭാഗങ്ങളായി വേർതിരിച്ച് മൂന്നാറിൻ്റെ ഗിരിശിഖരങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് വേർതിരിച്ച ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് മീറ്റർ ഗേജ് ട്രാക്കിലൂടെ മൂന്നാർ സ്റ്റേഷൻ മുതൽ ടോപ്പ് സ്റ്റേഷൻ വരെ കുണ്ടളവാലി റെയിൽ ഓടിത്തുടങ്ങി. യാത്രയിൽ മാട്ടുപെട്ടിയിലും പാലാറും സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. എഞ്ചിനും 4 ബോഗികളും ഉയർന്ന ഉദ്യോഗസ്ഥർക്കായി ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുമായി കുണ്ടളവാലി റെയിൽ മൂന്നാറിന്റെ ഹൃദയത്തിലൂടെ ചൂളം വിളിച്ചു. ഏകദേശം 16 വർഷം കുണ്ടളവാലി റെയിൽ മലമടക്കുകളിൽ സർവീസ് നടത്തി. കൊല്ലവർഷം 99, ക്രിസ്തുവർഷം 1924, കേരളത്തിൽ നിർത്താതെ പെയ്ത കനത്ത മഴ മൂന്നാറിന് വില്ലനായി. 3 ആഴ്ചയോളം താണ്ഡവമാടിയ മഴ മൂന്നാറിനെ ഇല്ലാതാക്കുകയായിരുന്നു. കനത്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലും അന്ന് സംഭവിച്ചിരുന്നു. കടപുഴകിയെത്തിയ മരങ്ങൾ മലയുടെ അടിവാരങ്ങളിൽ കുറുകെ കിടന്നു. ഒഴുകിയെത്തിയ മലവെള്ളം അതിൽ തടഞ്ഞു നിന്ന അണക്കെട്ടിന് സമാനമായി. തുടർന്നുള്ള മഴയിൽ അണപൊട്ടി വെള്ളം ഒഴുകിയതോടെ മൂന്നാർ ആ വെള്ളത്തിൽ തുടച്ചു മാറ്റപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. മൂന്നാറിലെ മനുഷ്യർക്കും കൃഷിയിടങ്ങൾക്കും ഒപ്പം റെയിൽപാതയും മണ്ണിനടിയിലായി. റെയിൽപാത നഷ്ടമായതോടെ ബാക്കിയായ എഞ്ചിനുകളുമായി ബ്രിട്ടീഷുകാർ മലയിറങ്ങുകയായിരുന്നു. പഴയ മൂന്നാർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴത്തെ ടാറ്റാ ടീയുടെ ഓഫീസായി പരിണമിച്ചു. കുണ്ടളവാലി റെയിൽ കണ്ടവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മൂന്നാറിന്റെ മണ്ണിനടിയിൽ ഇപ്പോഴും ശ്വാസം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട് കുണ്ടളവാലി റെയിൽപാത.